ഹലോ ഗൈസ് എലിസ ക്രിയേഷൻസിലേക്ക് സ്വാഗതം. എന്റെ കയ്യിൽ ഇരിക്കുന്ന സുന്ദരൻ പങ്കോളൻ കുട്ടനെ കണ്ട ഇവനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഇവനെ പറയണത് ഈനാം പേച്ചി എന്നാണേ. അപ്പോൾ ഇവന് കംപ്ലീറ്റ് പേപ്പർ ക്രാഫ്റ്റ് ആണ്, വേറെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. കൂട്ടത്തിൽ മൈദാപ്പശയും വേണം, പിന്നെ കുറച്ച് കളറുകളും പെയിന്റുകളും വേണം. അത്രയും മതി ഇതിനായിട്ട് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഏതായാലും നമുക്കിപ്പോൾ ലോക്ക്ഡൗൺ കാലമാണ്, നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. നമ്മുടെ മക്കൾക്കും വെക്കേഷനായി, ഇനി ഓൺലൈൻ ക്ലാസ് കൂടി ഇല്ല. അപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് കുട്ടികളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അവരുടെ ഒരു ക്രിയേറ്റിവിറ്റി വർദ്ധിക്കുകയും ചെയ്യും. പിന്നെ അവർക്കൊരു എൻ്റർടൈൻമെൻറ്റും ആകും, അല്ലെങ്കിൽ ഫുൾ ടൈം ഫോണിൽ വീഡിയോയും കണ്ടിരുന്ന് സമയം കളയേണ്ടി വരും. അപ്പോൾ ഇത് നല്ലൊരു കാര്യമാണല്ലോ. അപ്പോൾ അതിനായിട്ട് അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് നോക്കുന്നതിനൊപ്പം ഞാനൊരു ചലഞ്ചും കൂടി വയ്ക്കുന്നുണ്ട്. ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു നല്ല വർക്ക് ഇതിന് വേണ്ടിയിട്ടൊരു നല്ല വർക്ക് ചെയ്യണം. അത് ചെയ്യുമ്പോഴേക്ക് രണ്ട് സെക്ഷനായിട്ടൊന്ന് ഫോട്ടോ എടുത്ത് അയക്കണം. അപ്പോൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. അപ്പോൾ അങ്ങനെ ഏറ്റവും നല്ല ഈ പേപ്പർ ക്രാഫ്റ്റിന് ക്രാഫ്റ്റ് ചെയ്ത ആൾക്ക് ഞങ്ങൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ കുട്ടനെ തന്നെയാണ്. ഇവനെ കൊണ്ട് നമ്മൾ അവരുടെ വീട്ടിൽ കൊണ്ടേ കൊടുക്കും. അപ്പോൾ ആ വീഡിയോ ഞാൻ പിന്നീട് പുറകെ ഇട്ടേക്കാവേ. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമുക്കിനി വീഡിയോയിലേക്ക്. അപ്പോൾ ഇതിനാവശ്യമായ വസ്തുക്കൾ കുറച്ച് കമ്പി എടുത്തിട്ടുണ്ട്. കമ്പി വേണോ എന്ന് നിർബന്ധമൊന്നും ഇല്ല, എന്നാലും ഇവിടെ ഉള്ളത് കൊണ്ട് എടുത്തതാണ്. അപ്പോൾ ആ ഒരു ഷേപ്പ് വരുത്തി ആദ്യം വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേ കമ്പി എടുത്ത് വളച്ച് വെച്ചിട്ടുണ്ട്. ഇനി കൂടാതെ വേണ്ടത് ന്യൂസ് പേപ്പറാണ്. അപ്പോൾ ന്യൂസ് പേപ്പർ ആ കമ്പിക്ക് ചുറ്റും ആ ഷേപ്പ് വരുന്നതനുസരിച്ച് ചുറ്റിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പോൾ നൂല് കൊണ്ട് കെട്ടി വയ്ക്കുവാണ്, ചുറ്റി ചുറ്റി വയ്ക്കുകയാണ്. ആ ഷേപ്പ് കറക്റ്റ് വരുത്താൻ വേണ്ടിയിട്ട് നൂല് ഉപയോഗിച്ച് കംപ്ലീറ്റ് ന്യൂസ് പേപ്പറും കെട്ട് ചുറ്റി ചുറ്റി വയ്ക്കുന്നുണ്ടേ. ഇച്ചിരി വീതി ഉണ്ടാകാൻ വേണ്ടിയിട്ട് പിന്നെയും ന്യൂസ് പേപ്പർ ചുറ്റിക്കൊണ്ടിരിക്കുവാണേ. ഇപ്പം ഏകദേശം ആ കറക്റ്റ് ഷേപ്പൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതേ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന പേപ്പറാണ്, സാധനങ്ങൾ വാങ്ങിക്കുന്ന ആ പേപ്പർ കട്ട് ചെയ്തെടുത്തിരിക്കുവാണ്. ഇത്തിരി കട്ടിയുള്ളത് കൊണ്ടാണ് ഈ പേപ്പർ എടുത്തിരിക്കുന്നത്. സാധാരണ പേപ്പർ ആയാലും മതി. ഈ പേപ്പർ ഇതേ നമ്മൾ മൈദ പശ ഉപയോഗിച്ച് കംപ്ലീറ്റ് ഒട്ടിച്ചുകൊണ്ടിരിക്കുക. ചെറിയ ചെറിയ പീസുകളായിട്ട് ആ നമ്മുടെ ചുണ്ട് ഭാഗം, ചുണ്ടിൻ്റെ ഭാഗമൊക്കെ ഇത്തിരി കൂടുതലായിട്ട് പേപ്പറൊന്ന് കട്ടിക്ക് വയ്ക്കണേ. എന്നാലേ ആ ഒരു ഷേപ്പ് വരാൻ വേണ്ടിയിട്ട് ഇത്തിരി ചുരുട്ടിയൊക്കെ വെച്ചാൽ മതി. ഇനി ഇതേ ലീഫ് ഷേപ്പിലാണ് നമ്മുടെ അതിൻ്റെ പുറമേയുള്ള ഭാഗം ഇരിക്കുന്നത്. അപ്പോൾ അതായത് ഇതേ ഒരു പൂവിൻ്റെ ഇതളുകൾ പോലെയാണ് ഇപ്പോൾ വെട്ടി വെട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ താഴെ ഭാഗത്തുനിന്ന് വെക്കാൻ തുടങ്ങണേ. അത് ഈ പേപ്പർ ഇത്തിരി കട്ടിയുള്ള പേപ്പർ, എന്തെങ്കിലും ഇത്തിരി കട്ടിയുള്ള നല്ല പേപ്പർ എടുത്താൽ മതി. ഇപ്പോൾ ഇതേ ഇങ്ങനെ താഴെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു ഓർഡറിൽ ഇങ്ങനെ ഇങ്ങനെ മാറ്റി മറിച്ചു ഇങ്ങനെ ഒരു ഇത് കണ്ടാൽ മനസ്സിലാവുമല്ലോ അല്ലേ, ആ ഒരു രീതിക്ക് വെച്ച് കൊടുക്കണേ. നടുക്ക് ഭാഗമൊക്കെ വരുമ്പോൾ നല്ല ഇത്തിരി വീതിയുള്ള ഒരു ആ ഇതള് ഇത്രയും കൂടി വലുപ്പത്തിൽ വെട്ടിയെടുക്കണം. ഇപ്പോൾ അതേ നമ്മുടെ ഫ്രണ്ടിലേക്ക് എത്താറായി. ഫ്രണ്ടിൽ വരുമ്പോഴേക്കും വളരെ ചെറുതായിട്ട് കൊണ്ടുവരണേ. ഇനിയിപ്പോൾ അതേ ചെറിയ ചെറിയ ഷേപ്പുകളായിട്ട് ഇതേ പല ഷേപ്പുകളിലാണ് വെട്ടിയിരിക്കുന്നത്, പല വലുപ്പത്തിലാണ് ഇത് വെട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പം മേളിൽ ഫ്രണ്ട് ഭാഗത്തൊക്കെ വളരെ ചെറുതായിട്ടാണ് മുറിച്ചിരിക്കുന്നത്. ഇപ്പോൾ കണ്ണ് വെച്ചിട്ടുണ്ടേ, മുത്താണ് കണ്ണായിട്ട് വെച്ചിരിക്കുന്നത്. രണ്ട് സൈഡിലും ഓരോ മുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതേ നമുക്ക് പെയിൻ്റ് അടിക്കാൻ പോവുകയാണേ. അപ്പോൾ അതേ നമ്മുടെ ജോമോ സാറ് പെയിൻ്റ് അടിക്കാൻ റെഡി ആയിട്ടിരിക്കുവാണേ. അപ്പോൾ ഇപ്പോൾ കയ്യിലിരിക്കുന്നത് ബ്രൗൺ കളറാണ്, സ്പ്രേ പെയിൻ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്പ്രേ പെയിൻ്റ് തന്നെ വേണമെന്നൊന്നും ഇല്ല, ഏത് കളറായാലും കുഴപ്പമില്ല. ഇപ്പോൾ ബ്രൗണും യെല്ലോയും ഉള്ളത് കൊണ്ട് ബ്രൗണും യെല്ലോയും ഉപയോഗിക്കണം എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വാട്ടർ കളർ ആണെങ്കിൽ വാട്ടർ കളർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സ്കെച്ച് പെൻ ആയാലും കുഴപ്പമില്ല, ഫാബ്രിക് പെയിൻ്റ് ആണെങ്കിലും കുഴപ്പമില്ല, ഏത് പെയിൻ്റ് ആണെങ്കിലും ഉപയോഗിക്കാവേ. പങ്കോളിൻ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അവർക്കിപ്പോൾ. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു നല്ല പേപ്പർ ക്രാഫ്റ്റ് നിങ്ങൾ എനിക്ക് അയച്ചു തരണം. അയക്കുമ്പോൾ രണ്ട് ഫോട്ടോ അയക്കണേ, ഇടയ്ക്ക് ചെയ്യുന്ന ഒരു ഫോട്ടോയും കൂടി അയച്ചേക്കണേ. അപ്പോൾ എല്ലാവരും വീട്ടിൽ സേഫ് ആയിട്ടിരിക്കണം. ഓക്കെ, സീ യു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാവേ.